ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയം പുനർനിർമ്മിച്ചിരിക്കുകയാണ്. അത്ഭുത പ്രവർത്തനായ വിശുദ്ധ ഗ്രിഗോറിയസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം പുനർനിർമ്മിക്കുന്നതിലും എടവ ജനത്തിന്റെയും അതുപോലെ തന്നെ ഞാൻ അജാതി മതസ്ഥരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ കുതാശ കർമ്മം 2021 മെയ് മാസം 1-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ചങ്ങനാശ്ശേരി അതിരൂത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ മെത്രാ പുലത്ത നിർവഹിക്കുന്നതായിരിക്കും. ഈ ചടങ്ങിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവമാകുന്ന കർത്തൃകൂടാരത്തിൽ സ്തുതിയുടെ ബലികൾ നമുക്ക് അർപ്പിക്കാനാകണം. പള്ളി ദൈവത്തിന്റെ ഭവനമാണ്, പ്രാർത്ഥനാലയമായിരിക്കണം അത്. ഉദ്യുതനീശോയുടെ ശരീരമായും റൂഹാദക്കുദശയുടെ ആലയമായും പള്ളിയെ കാണുന്നു. ഈ ആലയം പോലെ ആയിത്തീരേണ്ടവനാണ് ഓരോ നസ്രാണിയും. തിരുസഭ അടിസ്ഥാനപരമായി ആരാധനാ സമൂഹമാണ്. സഭയുടെ അസ്തിത്വം മുഴുവനും വെളിവാക്കപ്പെടുന്നത് പ്രഥമവും പ്രധാനവുമായി ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിൽ തിരുസഭ ത്രിയേക ദൈവത്തെ കണ്ടുമുട്ടുന്നു. പൗരസ്ത്യ സുറിയാരി ആരാധനക്രമ പാരമ്പര്യമനുസരിച്ച് പള്ളിക്ക് മോണ്ടളം, ഹൈക്കല, കെസ്ത്രോമ, മദ്ബഹ എന്നീ 4 ഭാഗങ്ങളുണ്ട്. ദബഹ് എന്ന സുറിയാനി ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പദമാണ് മദ്ബഹ. ബലി കഴിക്കുന്ന സ്ഥലം, വിശുദ്ധ സ്ഥലം എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. സ്വർഗത്തിന്റെ പ്രതീകമാണ് മദ്ബഹ. മദ്ബഹയുടെ കേന്ദ്രമാണ് ബലിപീഠം അഥവാ ത്രോണോസ്. ജീവന്റെ മേശ, കർത്താവിന്റെ കബറിടം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മദ്ബഹയുടെ കിഴക്കേ ഭിത്തിയിൽ മാർസ്ലീവ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മദ്ബഹയുടെ ഇരുവശങ്ങളിലായി വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞുമൊരുക്കുന്ന നിക്ഷേപാലയം എന്നർത്ഥം വരുന്ന ബേസ്കസാകൾ സ്ഥാപിച്ചിരിക്കുന്നു. മദ്ബഹയുടെ മുൻപിലുള്ള തിരശീല മദ്ബഹയെ വിശുദ്ധ സ്ഥലമായി വേർതിരിക്കുന്നു. ദൈവത്തിന്റെ അഭിരമേയത്വവും വിശുദ്ധ സ്ഥലമായ മദ്ബഹയുടെ ശ്രേഷ്ഠതയും തിരശീല സൂചിപ്പിക്കുന്നു. അതിവിശുദ്ധ സ്ഥലമായതിനാലാണ് മദ്ബഹ വിരിയിട്ട് മറയ്ക്കുന്നത്. കെസ്ത്രോമയിൽ നിന്ന് 3 പടികൾ ഉയർന്നാണ് മദ്ബഹ സ്ഥിതി ചെയ്യുന്നത്. തിരശീലയ്ക്ക് തൊട്ടു താഴെ മദ്ബഹയിലേക്ക് പ്രവേശിക്കുവാനുള്ള പടികൾ കഴിഞ്ഞ് ജനങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ നിന്ന് 1 പടി ഉയർന്ന് കെസ്ത്രോമ സ്ഥിതി ചെയ്യുന്നു. മാലാഖമാരുടെ സ്ഥാനം പ്രതിനിധീകരിക്കുന്ന ശംശാനമാർക്കും ഗായിക സംഘത്തിനുമുള്ള സ്ഥലം ആണത്. മദ്ബഹയുടെ ഇടതുവശത്തായി മാമൂദീസ തൊട്ടിയും വലതുവശത്തായി വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ബേത്സകതയും കാണാനാവും. നമ്മുടെ വിശ്വാസ ജീവിതം മാമൂദീസയിൽ ആരംഭിക്കുന്നുവെന്ന് മാമൂദീസ തൊട്ടി സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഉച്ചതനീശോയോട് ഐക്യം പ്രാപിച്ച് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയരണമെന്ന് ബലിപീഠവും ബേസകതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കെസ്ത്രോമയ്ക്ക് താഴെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ഹൈക്കല എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് ഹൈക്കല. അത് ഭൗമിക ഓർസ്ലമിനെ കൂടി സൂചിപ്പിക്കുന്നു. ഹൈക്കലയിൽ വചന ശുശ്രൂഷ നടത്തുന്ന സ്ഥലത്തെ ബേമ എന്ന് വിളിക്കുന്നു. ബേമയിലെ പീഠത്തിന്റെ നടുവിൽ മാർത്തോമാ സ്ലീവായും ഇരുവശങ്ങളിൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രതീകങ്ങളായ തിരികളും വയ്ക്കുന്നു.
ബേമയിലെ മേശയുടെ വലതുവശത്തായി, അതായത് മദ്ബഹയിലേക്ക് നോക്കി നിൽക്കുന്ന ആരാധനാ സമൂഹത്തിന്റെ ഇടതുവശത്തായി യങ്കർത്ത അഥവാ ലേഖന പുസ്തകം വയ്ക്കുന്നു. മേശയുടെ ഇടതുവശത്ത് കെറിയാന അഥവാ പഴയ നിയമപുസ്തകം പ്രതിഷ്ഠിക്കുന്നു. വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവാലയ ഘടനയെ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നാൽ വിശുദ്ധ കുർബാന അനുഭവമായി മാറും. അഞ്ചര വർഷത്തെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും നൊമ്പരങ്ങളുടെയും ഫലപ്രാപ്തിയാണ് കിടങ്ങറ സെൻറ് ഗ്രിഗോറിയോസ് ദേവാലയം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് കിടങ്ങറ സഭാ സമൂഹത്തിന്. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ ഭാഗമായിരുന്ന കിടങ്ങറ വിശ്വാസ സമൂഹം 1898 ശിലാസ്ഥാപനം നടത്തി 1903 നിർമ്മിച്ച പ്രൗഢഗംഭീരമായ ദേവാലയത്തിൽ ആരാധന നടത്തി വന്നു. അഞ്ചര വർഷങ്ങൾക്ക് മുമ്പ് പുതിയ ദേവാലയത്തിനുള്ള ശിലാസ്ഥാപനം നടത്തി. ഇന്ന് മെയ് 1 ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന മദ്ബഹ ദേവാലയം ഇന്ന് ആരാധനാ സമൂഹത്തിനായി നൽകപ്പെടുകയാണ്. ഈ അതിപവിത്രമായ ദേവാലയ കൂദാശ കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. പുതിയ ദേവാലയത്തിൻ്റെ പ്ലാൻ മുതൽ നിർമ്മാണത്തിൻ്റെ സിംഹഭാവവും പൂർത്തിയാകുന്നതുവരെ ആത്മാവും ശരീരവും മനസ്സും അർപ്പിച്ച് കഠിനാധ്വാനം ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട കുത്തുകല്ലിങ്കൽ തോമാച്ചൻ, സൗമ്യത കൊണ്ട് പള്ളിക്ക് ഊടും പാവും ചെയ്ത കാവിത്താഴെ ഫിലിപ്പച്ചൻ, നിശ്ചയദാർഢ്യം കൊണ്ട് പള്ളിപ്പണി പൂർത്തീകരണം യാഥാർത്ഥ്യമാക്കിയ ബഹുമാനപ്പെട്ട ചൂരപ്പുഴ സോണിയച്ചൻ, അതോടൊപ്പം കൂടെയുണ്ടായിരുന്ന കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർ, സാമ്പത്തികമായും കായികമായും ആത്മീയമായും നിർമ്മാണ പ്രവർത്തനങ്ങളെ സഹായിച്ചവർ തുടങ്ങിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ആദ്യം കൽക്കുരി ശിവഞ്ചെരിപ്പാണ്. പള്ളിയുടെ മദ്ബഹയുടെ നേരെ പള്ളിമുറ്റത്തായി കേന്ദ്ര സ്ഥാനത്ത് എണ്ണയൊഴിച്ച് തിരികൾ തെളിച്ച് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ കല്ലിൽ സ്ലീവ നിർമ്മിച്ച് അത് പീഠത്തിലാക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠ പാരമ്പര്യമാണ്. കൽക്കുരിശ്, കുരിശടി, സ്ലീവാപീഠമെന്നൊക്കെ ഇതിന് നാമങ്ങളുണ്ട്. പള്ളിയുടെ നാഥൻ ഉത്തിതൻ ഈശോയാണെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രേഷ്ഠ പാരമ്പര്യമാണിത്. ഉത്ഥാനം ചെയ്ത ഈശോയെ സ്ലീവായിൽ കണ്ടുകൊണ്ട് നമ്മിൽ സ്ലീവ വരച്ച് സ്ലീവാ വെഞ്ചരിപ്പ് കർമ്മത്തിനായി നമുക്ക് ഒരുങ്ങാം. കല്ലിന്മേലുള്ള പീഠത്തിലാണ് സ്ലീവ പ്രതിഷ്ഠിക്കുന്നത്. പാപപരിഹാരവും രക്ഷാകരവുമായ നമ്മുടെ കർത്താവിൻ്റെ കുരിശിലെ ബലിയെയും കൽക്കുരിശ് ഓർമ്മിപ്പിക്കുന്നു. ഏത് കാര്യത്തിനും പോകുന്നതിന് മുമ്പ് മാർത്തോമ നസ്രാണികളും അവരുടെ ഇടയിൽ താമസിച്ചിരുന്ന മറ്റ് വിശ്വാസികളും സ്ലീവാ പീഠത്തിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന പാരമ്പര്യമുണ്ടായിരുന്നത് നമുക്ക് വീണ്ടെടുക്കാൻ പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളെ രക്ഷിക്കുന്നതിനായ ശിവായിൽ ഉയർത്തപ്പെടുവാൻ സ്വയന്ത്ര മനസ്സാവുകയും എന്നിട്ട് വിലമതിയാത്ത തിരുത്തത്താൽ പോഷത്വത്തിന്റെയും ഇടർച്ചയുടെയും അടയാളമായിരുന്ന ശ്രീമായെ പൗത്രീകരിക്കുകയും ചെയ്ത നിങ്ങളുടെ തായ്സോ മിസിഹായെയും മനുഷ്യവംശത്തെ മുഴുവനും ദുഷ്ടാരുവയുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശ്രീമായ ആരാധിക്കുന്ന നിങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമിടുകയും ചെയ്യണമേ. ഈ ശ്രീമായിൽ നിന്റെ റുഹാദ കുരിശായിറങ്ങുകയും അവൻ്റെ ദാനങ്ങളാൽ ഇതിനെ പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഭർത്താവ് സോമസിഹായുടെ നാമത്തിലിത് വേർതിരിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു.
ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്റെ ശക്തി പ്രകടമായി നിലനിൽക്കുകയും ഇവിടെ അഭയം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അത് അനുഭവവേദ്യമാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ നാഥനായ മിശിഹായേയും നീ എല്ലാറ്റിനെയും ആസ്വദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവനാവുന്നു. നിനക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മദ്ബഹയിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. സ്വർഗത്തിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന തീർത്ഥാടക സഭയുടെ പ്രതീകമാണ് പ്രദക്ഷിണം. മാർത്തോമാസ്ലീവ് ആയിരത്തൊറ്റുപിന്നിലായി തിരികളായി നീങ്ങുന്ന ശുശ്രൂഷകളുടെ മധ്യയെ ഏവൻഗേലിയോൻ അഥവാ സുവിശേഷ ഗ്രന്ഥം സംവഹിക്കപ്പെടുന്നു. സഹകാർമ്മികരാൽ ആനയിക്കപ്പെട്ട് പ്രധാന കാർമ്മികനായ അഭ്യോന്യമാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്ത പ്രദക്ഷിണമായി വരുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാരംഭഗീതം ആലപിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ പള്ളിക്കൂതാശയ കർമ്മത്തിൽ നമുക്കും പങ്കുചേരാം. ആശാ കേന്ദ്രമിതാ
കാണിക്കും മാനവരെ അഭയം തേടും കിതരെ ഇവിടെ കാണാം മിശിഹായെ ഇതിലെ ജനത്തിൻ ഭവനമിതാ സ്നേഹത്തിൻ ബലിപീഠമിതാ നമ്മുടെ ആശാ കേന്ദ്രമിതാ ആര്യങ്കാവ് മങ്കൊമ്പ് മണ്ണാർകുന്ന് എന്നിങ്ങനെ നീളുന്ന ദേവാലയ പുനർനിർമ്മിതിയുടെ അനുഭവ സമ്പത്തുമേറി പള്ളിക്ക് പുതിയ മിഴിവും ശോഭയുമേകുവാൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സോണി ചൂരപ്പഴയച്ചനെ സ്വാഗതം ചെയ്യുവാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിവന്ദ്യ പിതാവേ, പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛ, ബഹുമാനപ്പെട്ട കവിതാഴ അച്ഛ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സന്യസ്തരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ഓൺലൈനിൽ ഈ ഒരു കർമ്മം ഇത്തിരി വേദനയോടുകൂടെ എങ്കിലും ആ പരിമിതമായ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയ നാട്ടുകാർ, പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും നിറ മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുക. കാരണം 5.5 വർഷം എന്ന് പറഞ്ഞ പോരാ, അതിലേറെ ഏറെ നാൾ സ്വപ്നം കണ്ട ഈ ഒരു ദേവാലയം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 1898 ബഹുമാനപ്പെട്ട ശൗര്യാർ പയ്യമ്പള്ളി അച്ഛൻ ആരംഭിച്ച ഒരു കൂട്ടായ്മ, ഒരു ഇടവക സമൂഹമായി വളർന്നു വന്ന് 120 വർഷത്തിൻ്റെ പാരമ്പര്യം പേറി കിടങ്ങറ ദേവാലയം 1913 ആദ്യ ദേവാലയ നിർമ്മാണം പൂർത്തിയായി. തുടർന്ന് ഏകദേശം 103 വർഷം കഴിഞ്ഞപ്പോഴും ആ ദേവാലയം നമുക്ക് പൊളിച്ച് നീക്കേണ്ടതായിട്ട് വന്നു. കാരണം 100 വർഷത്തെ കാലപ്പഴക്കം അതിനെ ഇത്തിരി ക്ഷീണിപ്പിച്ചു. എങ്കിലും ഇടവജനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സാഹം അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ഉത്സാഹത്തോടുകൂടെ 2016 ജനുവരി 6 ഈ ദേവാലയത്തിൻ്റെ കല്ലടിയിൽ കർമ്മം അഭിവന്ദ്യ പൗത്യപിതാവ് നിർവഹിച്ചു. ഈ ദേവാലയ നിർമ്മിതിയിൽ ഏറ്റവും അശ്രാന്തം പരിശ്രമിച്ചത് ബഹുമാനപ്പെട്ട തോമസ് കുത്തുകല്ലിങ്ങലച്ചനാണ്. ഈ പള്ളിയുടെ ഏകദേശം 80% വർക്കും പൂർത്തിയാക്കുവാനായിട്ട് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കുത്തുകല്ലിങ്ങൽ തോമസ് അച്ഛനാണ്. സത്യത്തിലെ തോമസിനച്ഛനാണ് ഇവിടെ നിൽക്കേണ്ടത് അപ്പോഴും. അതിനുശേഷം ബഹുമാനപ്പെട്ട കവിതാഴച്ചൻ്റെ പരിശ്രമങ്ങൾ, തുടർന്ന് എനിക്കിപ്പോൾ ഇതിന് ഈ സ്വാഗതം പറയേണ്ട നിയോഗം തന്നെ ദേവമ്പുരാൻ വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടെ ഈ ഒരു കുദാശ കർമ്മത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദ്യ പിതാവ് ഈ ഒരു ദേവാലയ നിർമ്മിതിയിൽ ഏറെ താല്പര്യം എടുത്തിരുന്നു. അതുപോലെ തന്നെ വേണ്ട പ്രോത്സാഹനങ്ങളും വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ സമയത്ത് തന്നെ നൽകി. അങ്ങനെ ആ ദേവാലയം പൂർത്തിയായി കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അഭിവന്ദ്യ പിതാവിന്, പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോഴും അഭിവന്ദ്യ പിതാവിനെ ഈ കുദാശ കർമ്മത്തെ നടത്തുവാനായിട്ട് ഏറ്റവും നിറമനസ്സോടുകൂടെ ഈ ഇടവജനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സഹകാർമ്മികരായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് വാണിപുരിയച്ഛനുണ്ട്. അതുപോലെ തന്നെ മുൻ വികാരിച്ചൻ ബഹുമാനപ്പെട്ട കാവ്യത്താഴച്ചനുണ്ട്. ബഹുമാനപ്പെട്ട വികാര ജനറൽ അച്ഛനും ബഹുമാനപ്പെട്ട കാവ്യത്താഴച്ചനും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുകല്ലിങ്ങൽ തോമസ് അച്ഛൻ ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും മുൻ വികാരിയച്ഛന്മാരെല്ലാവർക്കും, എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും, ബഹുമാനപ്പെട്ട സന്യസ്തർക്കും, അതുപോലെ തന്നെ ഇപ്പോഴിവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, ഓൺലൈനിലൂടെ ഈ കർമ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ വ്യക്തികൾക്കും, ജ്ഞാനജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും, അതുപോലെ തന്നെ ഈ കർമ്മം ഭംഗിയാക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ഒറ്റ വാക്കിൽ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന്
അഭിവന്ദ്യ പിതാവിൻ്റെ കർമ്മത്തിലുള്ള ഈ കുദാശ കർമ്മത്തിലേക്ക് നമുക്ക് തുടക്കം കുറിക്കാം. അതുപോലെ തന്നെ ദീപികയുടെ എം ടി ബഹുമാനപ്പെട്ട മാത്യു ചന്ദ്രകുന്നേൽ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെയും ഏറ്റവും നിറമനസ്സോട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികൾ, രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന എല്ലാവരും ഉണ്ട്. അവരെയും ഏറ്റവും സന്തോഷ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ കൂദാശ കർമ്മങ്ങൾക്ക് ഔദ്യോഗിക ആരംഭം കുറിച്ചുകൊണ്ട് അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത നിലവിളക്ക് തെളിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായയെ സൂചിപ്പിക്കുകയും ലോകത്തിന്റെ പ്രകാശമായി തീരേണ്ടവരാണ് മിശിഹായുടെ അനുയായികളെന്ന സത്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ കർമ്മത്തിലൂടെ. മാലാഖമാരുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പള്ളിക്കൂദാശയുടെ കർമ്മങ്ങൾ നമുക്ക് കർമ്മങ്ങളിൽ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പങ്കുചേരാം. ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആദി മുതൽ അങ്ങയുടെ നാമപൂജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളെ അങ്ങ് കരുണൂരം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതിനും ഈ കുദാശാകർമ്മം ഭക്തിയോടും ആദരവോടും കൂടെ നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സഭയിൽ നൈർമല്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സിംഹാസനമായ കുർബാന പീഠത്തിനരികിലാണ് ഓരോ വിശ്വാസിയും വളരുന്നുവെന്നും കർത്താവിന്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ആയിരിക്കണമെന്നും സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ചറിയേണ്ട ഇടമാണ് ദൈവാലയമെന്നും തുടർന്ന് വരുന്ന സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വസുദനീശോ മിസിഹദൻ തിരുരക്തത്താൽ തിരുസഭയിൽ നിൻ ഭവനം സ്ഥാപിച്ചിടണമേ. മിസിഹദൻ തിരുശോണിതവും പാവനഗാത്രവുമർപ്പിക്കും ബലിപീഠത്തെ കനിവോടെ പാവനമാക്കണമേ നാഥ. ശക്തനായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര ഭയങ്കരമാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്ങടം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരിക്കുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. കർത്താവായ കർത്താവേ, അങ്ങയുടെ പരിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവരെന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വൃണ്ടഭൂമി ജലാശയമായി മാറും. പുതുമഴയാ അല്ലാതെ പുരുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ വേവനെ സെഹിയോനിൽ അവർ കാണുകയും ചെയ്യും. നിങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് ദൃക്കൻ പാർക്കണമേ. അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്ങനത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു.
നിന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധരായി ജീവിക്കുന്നവർക്ക് ധന്യവരങ്ങൾ നിഷേധിക്കുകയില്ല. പിതാവായ ദൈവമേ, അന്വേഷണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ആകാശത്തിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ ധീരകൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ വിടുന്ന മഹാവിനെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളം ഉതിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. വീണുകളാലും കിന്നരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. കൊപ്പുകളാലും മധുരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. ഇമ്പമുള്ള തന്ത്രികളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ആനന്ദകരമായ വൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ആരവം കൊണ്ട് വാർപ്പ് വിളികൊണ്ടും കർത്താവിനെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. ജനമതങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹമനന്തമാകുന്നു. തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കും. പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസനായ മോശ നിർമ്മിച്ചത് ആദി കൂടാരത്തിൽ അങ്ങ് വസിച്ചതുപോലെ അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ നിർമ്മിച്ച ഈ ആലയത്തിലും അങ്ങ് വസിക്കണമേ. സഹിയോനോട്ടിശാലയിൽ സുഹ്യന്മാരുടെ മേലാവസിച്ച അങ്ങയുടെ ആത്മാവിന്റെ പ്രഭയാൽ ഇതിനെയും നിന്നിറക്കിയണമേ. ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്ന അവിടുത്തെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ വഴി അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. അഹരോവിന്റെ തൈലം പോലെയാകുന്നു. തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിന്റെ വിളമ്പുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ. മിശിഹ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. സിഹിയോൽ മലയിൽ പെയ്തു വീഴുന്ന ഹെർമോനിലെ മഞ്ഞ പോലെ അത് മനോഹരമായിരിക്കും. സിഹാസമയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. അവിടെ തന്റെ അനുഗ്രഹവും നിത്യജീവൻ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമതൾ എന്നേക്കുവാമേ. മിശിഹാസഭയ്ക്ക് നൽകിയ ശാന്തി സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹാസഭയ്ക്ക് നൽകിയ ശാന്തി സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. ഞങ്ങളുടെ കർത്താവായുടെ തിരുസഭന്റെ വധുവായ തിരുസഭയെ നിത്യവിശുദ്ധിയുടെ വസ്ത്രമണിയിക്കുകയാണേ. സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന ദിവിടത്തിന്മേൽ അങ്ങയുടെ രൂപയെ നിവസിപ്പിക്കുകയാണേ. അതിൽ നിന്ന് പുറപ്പെടുന്ന ജീവദായകമായ ഉദാസകൾ വഴി അങ്ങയുടെ വിശുദ്ധീകരണ ചിഹ്നത്താൽ മുദ്രിതരാക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ സനാതനവും പരിപാവനവുമായ സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ ജലം തളിക്കുന്നതും ധൂപിക്കുന്നതും വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. മെത്രാപ്പൊലീത്ത ഇപ്പോൾ കുർബാന പീഠത്തിന്മേലും അനന്തരം അർക്കദിയാക്കോനാൽ അനുഗതനായി മദ്ബഹയുടെ ഇടതു വലതു ഭാഗങ്ങളിലെ ചുവരുകളെയും
മദ്ബഹയുടെ വാതിക്കലുള്ള ഭിത്തിയെയും ബേസ്കസാഹകളെയും മാമുദീസ തൊട്ടിയെയും ശ്രീവായെയും ദേവാലയം മുഴുവനെയും വിശുദ്ധ ജലം തളിക്കുകയും ധൂപിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഉത്ഥാനം പ്രഘോഷിക്കുന്ന കർത്താവിൻ്റെ കളറയുടെ പ്രതീകമായി നിൽക്കുന്ന കുർബാന പീഠത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും തൂകണമെന്ന് ഗായക സംഘത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ഉന്നതമാക്കി നീ നിൻ തിരുസഭയിൽ വസിപ്പോരാ നീതിയെടുന്ന നരന്മാരെ പൂജിതമകുടം ചൂടിച്ചു സഭയിൽ ശാന്തി വളർത്തണമേ തവജനമാ സഭയെ കാക്കണമേ. അങ്ങ് നിത്യം പുരോഹിതനാകുന്നു. വിശ്വാസികൾ ഞങ്ങൾ അവിടുന്ന് ആചാര്യൻ പാപവിമോചകനും ർത്താവായെത്തുമ്പോൾ പാപകടങ്ങളെയോർക്കരുതേ കൽമഷമാകെ അകത്തീടും വെളിവസ്തുവായി തീർന്നല്ലോ ഞങ്ങൾക്കായി സഹനം കൈക്കൊണ്ടു. അങ്ങേ ഭയപ്പെടുന്നവർക്ക് അങ്ങടയാളം കൊടുത്തു. കരിവേറും നാഥ മനുജർക്കേതും നാളും വലുതല്ലോ മാവോരി സജല മാനവരക്ഷകനാ
സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രതിഷ്ഠാവും ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. Oh,
പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അവർത്തിനേ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനി പരിപാവനനാം അമർത്യരേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി അതിൻ്റെ പാദകൂടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് കടുപ്പിച്ചു, പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു, അത് തിരിശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്ക് വശത്തായി യവനേക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന് മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ശാലനപാത്രം വെച്ച് അതിൽ ശാലനത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ശാലനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണകവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്ത് തീർത്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘമുയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏഷ്യാടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ശ്രദ്ധിക്കണം. ഉസ്സീയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഭൂപുരുഷനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജനം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് ആറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു.
രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈനികളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദകോശത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈനികളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് എടുത്തൊരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അശുദ്ധമാക്കുകയും ചെയ്യുക. കർത്താവേ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആർപ്പാർപ്പമില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവിടെ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻ്റെയും വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന് കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ, ശൂറായി ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ദൈവമഹത്വത്തെ വാട്ടി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയാ ഗീതികളാൽ. കർത്താവിൻ തിരുരഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം. Thank you.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തോസിനെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് വിദഗ്ധനായ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ പണിതുയർത്തുന്നു. ഓരോരുത്തരും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ. കാരണം ഈശോമിശിഹ എന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊരടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആര് പണിതാലും ഓരോരുത്തരുടെയും പണി രഹസ്യമാകും. കാരണം ആ ദിവസം അത് വ്യക്തമാകും. എന്നാൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി എപ്രകാരമെന്ന് അഗ്നി തെളിയിക്കും. ഒരുവൻ ചെയ്ത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. അവരുടെ പണി അഗ്നിക്കിരയാക്കുന്നവോ അവന് നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അവനെയും ദൈവം നശിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങളാണ്. മാറ്റാനിരിക്കുന്നവരെയും ദൈവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളകളെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാപുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്.
അവിടുത്തെ ഭവനത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ആദിമസഭയുടെ പ്രധാന അടിത്തറയായിരുന്നു സ്ലീഹന്മാരുടെ പ്രബോധനം. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിരുന്ന ദൈവാലയ ഗോദാശയുടെ സന്ദേശം അഭിവന്യമാർ ജോസഫ് പെരുതോട്ടം പിതാവിൽ നിന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ഈശോമിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയം ഇപ്പോൾ ഉദാസ ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. ഈ ഇടവക ജനം ആത്മാർത്ഥമായിട്ട് ആഹ്ലാദിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ദേവാലയവും പരിസരങ്ങളുമൊക്കെ വിശ്വാസികളെ കൊണ്ട് നിറയേണ്ട ഒരവസരമാണിത്. എങ്കിലും ഇപ്പോഴത്തെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഈ ഇടവകയിലെ ദൈവജനത്തിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ നിങ്ങൾ ഇത്രയും പേരിവിടെ ആയിരിക്കുന്നു. അതോടൊപ്പം ശാരീരികമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരൊക്കെ ഇതിൽ സജീവ സാക്ഷികളായി സന്നിഹിതരാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ അനർഹമായ നിമിഷങ്ങളാണ്. ഈ ദേവാലയ ഉദാശ നിർവഹിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കുറേയൊക്കെ തടസ്സങ്ങളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ആകുലതകളുമൊക്കെ ഈ നിർമ്മാണ പ്രക്രിയയിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം പരിഹരിച്ച് അവയെല്ലാം അതിജീവിച്ച് ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇടവക സമൂഹത്തിനും ഏറെ സന്തോഷമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ദേവാലയവും അതിൻ്റെ നിർമ്മാണവുമെല്ലാം വാസ്തവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസമുള്ള ഒരു ജനതയുടെ സാന്നിധ്യവും അവരുടെ കൂട്ടായ്മയും അവരുടെ ഐക്യവും ഒക്കെയാണ് സൂചിപ്പിക്കുക. ഐക്യവും കൂട്ടായ്മയും ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുകയില്ല. പലവിധ തടസ്സങ്ങളിലൂടെ അത് ഇഴഞ്ഞു നീങ്ങും. അതൊക്കെ മനുഷ്യ സഹജമാണ്, ഈ ലോക സഹജമാണ്. പക്ഷേ ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇടവക സമൂഹം മുഴുവൻ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ഹൃദയൈക്യത്തിൽ ആണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഒത്തിരി പേരെ അധ്വാനിച്ചു, ഏറെപ്പേരെ വളരെയധികം ആഗ്രഹിച്ചു ഈ ദേവാലയത്തിന് വലിയൊരു ചരിത്രമുണ്ടെന്നുള്ള കാര്യം ആമുഖത്തിൽ വിചാരിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചരിത്രഗതിയിൽ ഒത്തിരിയധികം ആൾക്കാരുടെ പരിശ്രമങ്ങൾ അധ്വാനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നേതൃത്വം കൊടുത്ത ഇവിടെ വികാരിയായിരുന്ന എല്ലാ വൈദികരെയും തീർച്ചയായിട്ടും ഏറെ നന്ദിയോടെ നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. മഠത്തിലച്ചൻ്റെ കാലത്ത് പ്രാരംഭ ചിന്തകൾ ഉണ്ടായി പിന്നീട് വന്ന പല വികാരിമാരും ഈ ഇടവക ജനത്തിൻ്റെ തീവ്രമായ ആഗ്രഹം ആവശ്യം കണക്കിലെടുത്ത് പുതിയ ദേവാലയം പണിയുന്നതിനു വേണ്ടി വഴിതെളിക്കുകയായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേവാലയ നിർമ്മാണത്തിൻ്റെ സിംഹഭാഗവും
നിർവഹിച്ചത് ബഹുമാനപ്പെട്ട തോമസ് കുത്തുകല്ലിങ്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അച്ഛനെ വളരെയേറെ അധ്വാനിച്ചു. ഇവിടെ മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ട് കാണുവാൻ അച്ഛനേറെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തു. അച്ഛൻ്റെ വിയർപ്പ് ഒത്തിരി ഇവിടെ വീണിട്ടുണ്ട്. ആ കൂടെ അല്പം കണ്ടീരും വീണാനിടയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് സന്തോഷ അശ്രുക്കളായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ വഴി നടത്തുന്നു എന്നതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ്. പിന്നീട് കവിത്താഴ അച്ഛൻ വന്നു. നിർമ്മാണ പ്രക്രിയയെ കെ ദാസത്തുരകം എന്ന നിലയിൽ അതിനെ നയിച്ചു, ഒത്തിരി മുന്നോട്ട് നയിച്ചു. ആ പണി ഏറെക്കുറെ പൂർത്തിയാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ വികാരിയായിരിക്കുന്ന ചോരപ്പുഴ ആകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സാധിക്കും എന്നതിൻ്റെ വലിയ തെളിവായിട്ടുകൂടി നമുക്ക് ദേവാലയത്തെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇടവക്കാരുടെയൊക്കെ ഒത്തിരി അധ്വാനവും സാമ്പത്തികമായ പങ്കുവയ്ക്കലും ചെറുതും വലുതുമായ രീതിയിലുള്ള പങ്കുവയ്ക്കൽ ഇതിൻ്റെ കുട്ടികൾക്കനായിട്ട് ഉണ്ടായിട്ടുണ്ട്. യാഗപൂജ നമ്മുടെ ദൈവജന വിശ്വാസ സമൂഹം വിശ്വാസതീഷ്ഠതയും ഇതുപോലെയുള്ള ദേവാലയങ്ങൾ കൊണ്ട് ഉയർത്തുന്ന ഇതുപോലെ സഭയുടെ ഓരോരോ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിൽ പൂർത്തീകരിക്കുന്നതിൽ ഒക്കെ അവരുടെ ഉദാരമായ സംഭാവനകളും അവരുടെ ആ പങ്കുവയ്ക്കലും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ വിശ്വാസി ആ സമൂഹത്തെ കാര്യത്തിൽ മാത്രമല്ല പൊതുവെ സഭയുടെ കാര്യങ്ങളിൽ ഉള്ള അവരുടെ മാറ്റിവെക്കുന്നവരുണ്ട്. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ ദൈവജനം സഭയെ ഏറെ സ്നേഹിക്കുന്നവരും സഭയ്ക്ക് വേണ്ടി ത്യാഗം രക്ഷിക്കുന്നവരും എന്ത് ചെയ്യുവാൻ തയ്യാറുള്ളവരുമാണ്. ആ ഒരു സമ്പന്നസ് ഒരിക്കലും മംഗളാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ദേവാലയം നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിന് ചേർന്ന രീതിയിൽ പരമാവധി രൂപകൽപ്പന ചെയ്യുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. ഈ മധുബഹായി മറ്റ് സംവിധാനങ്ങളും അതെല്ലാം നിർമ്മിച്ച് ഇവിടെ അത് ക്രമീകരിച്ചത് ചങ്ങനാശ്രീ അതിരൂപതയുടെ ചാസിൻ്റെ നേതൃത്വത്തിലുള്ള ഖാദി
ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ അതിൻ്റെ പ്രധാനക്കാരനായ ഡയറക്ടർ അച്ഛൻ മാന്ദ്രത്തിനിടെയുണ്ട്. മനോഹരമായിട്ട് അതെല്ലാം പണിത് ഇവിടെ സ്ഥാപിക്കുവാൻ സാധിച്ചു. പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഐക്കൺസൊക്കെ എഴുതി സ്ഥാപിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട കുരുവത്തച്ഛൻ, കലാകാരനായ കുരുവത്തച്ഛൻ, ഐക്കണോഗ്രഫിയിലെ വൈദഗ്ധ്യമുള്ള കുരുവത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ഉള്ള ടീമാണ്. അങ്ങനെ ഇതെല്ലാം ഈ തരത്തിൽ വിവിധങ്ങളായ കഴിവുകളും സാധ്യതകളും എല്ലാം സംയോജിപ്പിച്ച് വൈദികരും സമർപ്പിതരും അന്മാരും എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു ദേവാലയം രൂപപ്പെടുത്തുവാൻ സാധിച്ചു. പഴയ നിയമത്തിലെ ഓർസ്ലേൻ ദേവാലയം സോളമൻ രാജാവ് നിർമ്മിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം അതേ മനോഹരമായ ഒരു പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ദാവീദ് ഏറെ ആഗ്രഹിച്ച ദേവാലയം, പക്ഷേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിർമ്മിക്കാൻ സാധിച്ചത് സോളമനാണ്. ആ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. ഈ പണി ദേവാലയത്തിൽ അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ജനത്തോട് ദൈവം പറയുന്നതായിട്ടാണ്, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും എൻ്റെ കൽപ്പനകളും ഒക്കെ പാലിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയജനമായ ഈ ഇസ്രായേലിനെ ഞാൻ ഒരിക്കലും വിട്ടുപേക്ഷിക്കില്ല എന്നുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട്. പക്ഷെ നമുക്കറിയാം പിന്നീട് അതേസമയം ദൈവം പറയുന്നുണ്ട്, അതേസമയം നിങ്ങളെ കൽപ്പനകൾ പാലിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ എന്നെ അനുസരിക്കാതെ മറ്റു ദൈവങ്ങളുടെ പിറകെ പോവുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ചാമ്പൽ കുംഭകാരമായി മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം യെരുശലേം ദേവാലയം മനോഹരമായത് ഈശ്വരം യെരുശലേം ദേവാലയം, അതിൻ്റെ നിർമ്മാണ വിശദീകരണങ്ങളെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദേവാലയം കുറേ കാലത്തിന് ശേഷം നശിപ്പിക്കപ്പെട്ടു, പിന്നീട് വീണ്ടും പുനരുദ്ധരിച്ചു, അതിനുശേഷം വീണ്ടും നശിപ്പിക്കപ്പെട്ടു. 70 AD നാം അവശേഷമായി. അതിനു മുമ്പ് കർത്താവ് അതിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടപ്പോൾ പുതിയൊരു ദേവാലയം പണിതുയർത്തപ്പെടുകയായിരുന്നു. അതേക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത്. ആ പുതിയ ദേവാലയം, അത് മിശിഹ മൂലക്കല്ലായി സിയന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ്. അതിലെ കല്ലുകളെല്ലാം വിശ്വാസികളാണ്, സഭയാണ് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത്. പഴയ നിയമ ജനത ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും അങ്ങനെ യെരുശലേം ദേവാലയത്തിലെ പ്രസക്തി ഇല്ലാതായിത്തീരുകയും ചെയ്തു. കാരണം ആരാധനയ്ക്ക് വേണ്ടിയാണല്ലോ, സത്യ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദേവാലയം വളരെ ഉയർത്തപ്പെടുക. അത് സാധിക്കാതെ വന്നപ്പോൾ ആ ദേവാലയത്തിന് പിന്നെ നിലനിൽപ്പില്ലാതെ പോയി. പുതിയൊരു ദേവാലയം, സഭയാകുന്ന പുതിയ ദേവാലയം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നു. അതിനുവേണ്ടി അവിടെ സ്വന്തം ജീവൻ ബലികഴിച്ചു. അങ്ങനെ ഈശോ മൂലക്കല്ലായി സ്ത്രീയന്മാരും പ്രവാചകന്മാരും അടിത്തറയിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന പുതിയ സഭ, പുതിയ ദേവാലയം സഭ, അതിലെ ഓരോ കല്ലുകളും വിശ്വാസികളാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളാണ് ജീവിക്കുന്ന ദേവാലയം. അപ്പൊ നമ്മളാകുന്ന ജീവിക്കുന്ന ദേവാലയത്തിന്റെ ഒരു ദൃശ്യ അടയാളമാണ് ഈ പണിതുയർത്തിരിക്കുന്ന ഈ ഭവനം. യഥാർത്ഥ ദേവാലയം വിശ്വാസികളുടെ കൂട്ടായ്മയാണ്, വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്.
ശരിക്കും ദൈവാരാധന നിർവഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ യഥാർത്ഥ ദേവാലയത്തിൽ വിള്ളൽ ഉണ്ടാകാൻ പാടില്ല. മണ്ണിന് ബലമില്ലാത്ത ഉറപ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വിണ്ടുകയറാനും താന്നുപോകാനും ഒക്കെ സാധ്യതയുള്ള കുട്ടനാട്ടിൽ പക്ഷേ എത്രയോ ദേവാലയങ്ങളാണ് ഇവിടെ പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. കലാകാലങ്ങളിൽ തീർച്ചയായിട്ടും നവീകരണങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ആ വിള്ളൽ ഉണ്ടാകാതിരിക്കുക നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബാഹ്യമായ ആ ദേവാലയത്തിൽ വിള്ളലുണ്ടാകുന്നു എന്നുള്ളത് വേദനാജനകമാണ്. അത് കഴിയുന്ന ഒരു അത് ഒഴിവാക്കേണ്ടതാണ്. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ വിള്ളൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭവനമാണ്. ഇവിടെ അർപ്പിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ ബലിയാണ്, ത്യാഗത്തിൻ്റെ ബലിയാണ്, ജീവന്റെ ബലിയാണ്. നമ്മളെല്ലാവരും ഏക ശരീരമായി മിശിഹായുടെ ശരീരമായി മിശിഹായാകുന്ന ശിരസിനോട് ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ശരീരമായി ശരീരത്തിലെ വിവിധ അവയവങ്ങളായി ഒരുമിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാണിത്. അവിടെ നമ്മൾ ദൈവത്തോടുകൂടെ ഒരു ദൈവിക കൂട്ടായ്മയായി മാറുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടെ ഒന്നുചേരാം, ദൈവാരാധന നിർവഹിക്കാം, ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഈ ജനത്തിൻ്റെ മേലെന്നും ഉണ്ടാകും. കർത്താവ് അന്ന് പറഞ്ഞതുപോലെ, എന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പാലിച്ച് എന്നെ അനുസരിച്ച് ശരിയായ ആരാധന നടത്തി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഇന്ന് എൻ്റെ ജനമായ കിടങ്ങറായിലെ ദൈവജനത്തെ ഞാൻ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഇത് ഇന്നും ആവർത്തിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ബലിയർപ്പണത്തിനായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയിൽ വളരുകയാണ്, ശക്തിപ്പെടുകയാണ്. അങ്ങനെ ഈ പുതിയ ദേവാലയം ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിൻ്റെ അനിശ്ചിതമായ അനുദിനമുള്ള വളർച്ചയ്ക്ക്, വിശ്വാസത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ഉള്ള വളർച്ചയ്ക്ക് നിദാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ സഹകരിച്ച, പങ്കുചേർന്ന, അധ്വാനിച്ച, ഇത്രയധികം ക്ലേശങ്ങൾ സഹിച്ച എല്ലാവരെയും, ഞാൻ സൂചിപ്പിച്ച യുവാന്റെ വൈദികരെ, വികാരിമാരായിരിക്കുന്ന എല്ലാ വൈദികരെ, അതുപോലെ ഇവിടുത്തെ ദൈവജനത്തെയും, ഇവിടെയും പുറത്തുമൊക്കെയുള്ള ആളുകളുടെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അങ്ങിലേക്ക് കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ബലിയർപ്പണം കൃതജ്ഞതാ ബലിയായിട്ട് അർപ്പിക്കുക. ദൈവം ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ
ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവനെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യുഗങ്ങൾക്ക് മുൻപുള്ളവനും നിത്യം നിലനിൽക്കുന്ന അധികാരിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ നിയന്ത്രവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മിത്രപുലത്തായും ഞങ്ങളുടെ പിതാവും മലദക്ഷിണമായ മാർ യൗസഫ് മിത്രപുലത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും മിശിഹായുടെ മൗതിക ശരീരത്തിലുള്ള അംഗങ്ങൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഈ ലോകത്തിലെ എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പാപിയുടെ നാശം ആഗ്രഹിക്കാതെ അവൻ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും രക്ഷപ്രാപിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനം വഴി മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും സ്വർഗവാസികളെ ആനന്ദിപ്പിക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പത്രോസാകുന്ന പാറമേൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട കർത്താവേ നരകശക്തികളെ കീഴ്പ്പെടുത്തി നിരന്തരം അതിനെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജെറുസലേം ദേവാലയത്തിലെ അശ്രദ്ധമായി വർദ്ധിച്ചവരെ അവിടെ നിന്നും പുറത്താക്കിയ കർത്താവേ ഈ ദേവാലയത്തിന്റെ പരിപൂജ്യത അഭംഗം പാലിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. സംഭാവനകൾ നൽകിയോ അധ്വാനം വഴിയായോ മറ്റേതെങ്കിലും വിധത്തിലോ ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് സഹായിച്ചിട്ടുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ നാമത്തിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്നുകൂടുന്ന വിശ്വാസികൾക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ നാമത്തിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്നുകൂടുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഈ നാട്ടിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. എല്ലാ മനുഷ്യരുടെയും വിശ്വസിക്കാൻ അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷകനായ മിശിഹായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപുരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരെ എത്ര തിരഞ്ഞെടുത്താം. അങ്ങയുടെ അധികണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ശോശപ്പ ദിവ്യരഹസ്യങ്ങൾ മൂടുന്ന തിരുവസ്ത്രമാണ്. ഈശോയുടെ കല്ലറ മൂടിയ കല്ലിനെയും കല്ലറയുടെ ഉള്ളിൽ ചുരുട്ടി വെച്ചിരുന്നതായി കാണപ്പെട്ട വസ്ത്രത്തെയും ശോശപ്പ സൂചിപ്പിക്കുന്നു. സഹകാർമ്മികൽ ഒരാൾ കൂതാശി ചെയ്യുവാനുള്ള തൈലം ശോശപ്പ കൊണ്ട് മൂടി കുർബാന പീഠത്തിന്മേൽ വയ്ക്കുന്നു. തൈലം കൂതാശി ചെയ്യുന്നതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യാത്മകതയാണ് ശോശപ്പ് കൊണ്ടുള്ള മൂടിവെക്കൽ അർത്ഥമാക്കുന്നത്. വിശ്വാസ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന കാർമ്മികൻ തുടങ്ങിത്തരുന്ന സഭയുടെ വിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും ബോധ്യത്തോടെ ഏറ്റുചൊല്ലാം. വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം മെത്രാപ്പൊലീത്ത 3 പ്രാവശ്യം താണു വണങ്ങിക്കൊണ്ട് പരിശുദ്ധ മദ്ബഹയെ സമീപിക്കുന്നു. തുടർന്ന് കൂതാശിക്കൊരുക്കമായി തൈലപാത്രത്തിന്മേലുള്ള ശോശപ്പ മാറ്റി സ്ലീവായുടെ അടയാളത്താൽ തൈലം റൂഷ്മ ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ത്രിശൂമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യീശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ആമേൻ. പാത്രിയാർക്കുമാരും മെത്രാപ്പൊലിത്താന്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർക്കു വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സന്യാസിനി സന്യാസിമാർ എന്നിവർക്കു വേണ്ടിയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രേ പുത്രന്മാർ സഹോദരേ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവർക്കു വേണ്ടിയും മിശിഹായിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തും വേർപെട്ടു പോയ എല്ലാവരുടെയും ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മരിച്ചവരിൽ നിന്നുമുള്ള ഉയർപ്പിൽ അവരെ മുടിധരിപ്പിക്കുവാനിരിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്കും നല്ല ശരണവും സ്വർഗത്തിൽ പങ്കാളിത്തവും ജീവനും അവകാശവും നൽകുമാറാകട്ടെ. പ്രിയ സഹോദരരെ, പവിത്രീകരണത്തിന്റെ ഉറവിടമായി തീരാനുള്ള ബലിപീഠത്തിന്റെ കൂതാശാകരബന്ധനൊരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനം. കർത്താവേ സർവശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കോ ആകാശങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവരുമേലും അഗ്രാഹ്യമാകുന്നു. എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഈ ഭൂമിയിൽ അങ്ങ് ഈ ഭവനം ഞങ്ങൾക്ക് നൽകി കരവേലയില്ലാത്തതും വലുതും പൂർണ്ണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്കായി സജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവിസോം സിഹ എല്ലാവർക്കും മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങയുടെ ബഹുമാനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി വേദനിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം അങ്ങ് തിരുമനസ്സായി. കർത്താവേ, ഞങ്ങളിപ്പോൾ കർത്താവായ നിന്നോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു.
മൂശ വഴി ആദ്യ കൂടാരത്തിൽ അകന്ന് വേർതിരിക്കുകയും ശ്രീമോൻ വഴി സഹിയോനിലെ ആലയത്തെ സജ്ജമാക്കുകയും നിന്റെ അനുഗ്രഹീത സഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെയും വേർതിരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈ മനോഹരമായ സ്ഥലം നിന്റെ വാസസ്ഥലമായി തീരട്ടെ. അങ്ങയുടെ സ്തുതിയർഹവും പരിശുദ്ധവും ജീവനായവുമായ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ. നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അവയെ അനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ പൂർത്തി ലഭിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. നമ്മുടെ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെയും നാഥനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ത്രിത്വൈക ദൈവത്തിന്റെ പൂർണ്ണമായ കടന്നുവരൽ സംഭവിക്കുന്ന തുടർന്നു വരുന്ന ഗഗന്ത പ്രാർത്ഥനകളിൽ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾക്കായി കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ അദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. റൂഹായി, നീ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൈലത്തെ ആശീർവദിക്കുകയും കുർബാന പീഠത്തെയും പള്ളിയെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ കാനോന ചൊല്ലി ത്രോണോസിനെയും പള്ളിയെയും വിശുദ്ധീകരിക്കുവാനുള്ള തൈലത്തിൽ വലത്തു കൈയുടെ തള്ളവിരൽ മുക്കി മെത്രാപ്പൊലീത്ത സ്ലീവാഡ് അടയാളത്താൽ റൂഷ്മ ചെയ്യുന്നു. അതിനുശേഷം ത്രിയേക ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ട് വലത്തു കൈയുടെ മൂന്ന് വിരലുകൾ തൈലത്തിൽ മുക്കി ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന കുർബാന പീഠത്തിൻ്റെ മധ്യഭാഗത്ത് സ്ലീവായുടെ ആകൃതിയിൽ റൂഷ്മ ചെയ്യുന്നു. തുടർന്ന് മെത്രാപ്പൊലീത്ത ത്രിത്വൈക നാമത്തിൽ കുർബാന പീഠത്തെ മുഴുവൻ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നു. റൂഹാദക്കുദേശിയുടെ ആവാസത്തിനും വിശുദ്ധീകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരുമുമ്പിൽ പ്രാർത്ഥനാ നിരതരായിരിക്കാം. ദൈവമേ, കരുണ്യവാനായ പിതാവേ, അങ്ങയുടെ നാമത്തിലും അങ്ങയുടെ ഏകജാതനായ യീശോമിശിഹായുടെ നാമത്തിലും ജീവിക്കുന്നവനും ജീവനായകനുമായ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞങ്ങൾ ഇവിടെ വിളിച്ചപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാമം സ്മരിക്കുന്ന എല്ലായിടത്തും നിന്റെ പക്കൽ വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന അങ്ങയുടെ പ്രബോധനവും വാഗ്ദാനവും അനുസരിച്ച് എൻ്റെ കർത്താവെ, ഇപ്പോൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എളിയവരായ ഞങ്ങളിലും അങ്ങയുടെ ആ വാഗ്ദാനം പൂർത്തീകരിക്കണമേ. ഞങ്ങളുടെ പക്കലേക്ക് കാരുണ്യവും ഉറമെഴുന്നള്ളി വന്ന് ഈ ദേവാലയത്തെ അങ്ങയുടെ കൃപയാൽ ആസ്വദിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഇതിനെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇതിന്മേൽ ആവസിക്കട്ടെ. അങ്ങയുടെ ദൈവത്വം ഇതിൽ വാസമുറപ്പിക്കട്ടെ. അങ്ങയുടെ കർത്തൃത്വം ഇതിൽ ബഹുമാനിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപ ഇതിൽ വിശ്രമം കൊള്ളട്ടെ. അങ്ങയുടെ ദാസന്മാരുടെയും ദാസികളുടെയും ഓർമ്മയ്ക്കായി ഇതിലർപ്പിക്കപ്പെടുന്ന കാഴ്ചകളും ബലികളും അങ്ങയുടെ ദാസരുടെ രക്ഷയ്ക്കും നാഥനായ അങ്ങയുടെ സന്തോഷത്തിനും ദൈവമായ അങ്ങയുടെ സംപ്രീതിക്കും ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ സേവകരായ വാനാരുവികളോടും അങ്ങയെ പ്രകീർത്തിക്കുന്ന സാപ്യന്മാരുടെ ഗണങ്ങളോടും അങ്ങയുടെ ദാസരായ പരിശുദ്ധ മാലാഖമാരോടും കൂടി ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. ദൈവം
നിത്യമഹത്വത്തിൻ കർത്താവിങ്ങും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ നിറയുന്നോ മന്നവനവരുടെ മഹിമകളാൽ മണ്ണും വിണ്ണും നിറയുന്നോ മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോ ശാല ദാവീദിൻ സുതനോ ശാല തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോ നിങ്ങളുടെ കർത്താവ് യേശോ മിശിഹായ ദൈവന്റെ നിക്ഷേപാലയവും സഹായങ്ങളുടെ ഉറവയും കാരുണ്യത്തിൻ്റെ മഹാസമുദ്രവും അപരിമേയമായ നന്മകളുടെ ആഴവും നീയാവുന്നു. നിന്റെ കൃപാദാനങ്ങളും അവയുടെ ഫലങ്ങളും സമൃദ്ധമാവുന്നു. നിന്റെ മഹനീയവും വിശുദ്ധവുമായ തിരുനാളുകൾ ആനന്ദദായകമാകുന്നു. എൻ്റെ കർത്താവേ, നിന്റെ അളവറ്റ സമ്പത്തിനനുസൃതം നിന്റെ വിശുദ്ധ സഭയിൽ അത്ഭുതങ്ങൾ വർദ്ധിപ്പിച്ചു. നിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ നിന്റെ മാധുര്യപൂർണമായ സ്നേഹം നീ വർഷിച്ചു. സ്വർഗീയ സഭയുടെ സാദൃശ്യത്തിൽ ഭൗമിക സഭയെ സ്ഥാപിക്കുകയും അതിനെ സൗന്ദര്യവും ശോഭയും മഹത്വവും കൊണ്ട് നിറയ്ക്കുകയും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും ചെയ്തു. ആരാധ്യനായ നാഥ, വിശുദ്ധരോടൊന്നിച്ച് സഭയിൽ നിന്നെ സ്തുതിക്കുവാൻ നീ കൃപാപൂർവം ഞങ്ങളെ യോഗ്യരാക്കി. നിന്നെ തീവ്രമായി സ്നേഹിക്കുകയും നിന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും നിന്റെ അഭീഷ്ടം നിറവേറ്റുകയും ചെയ്ത അനുഗ്രഹീത സ്ലിഹന്മാരുടെ വിശ്വാസമാകുന്ന വാറമേൽ നിന്റെ സഭയുടെ അടിസ്ഥാനം ഉറപ്പിച്ചു. നരകവാദികൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് ദൃഢമായി വാഗ്ദാനം ചെയ്തു. നിന്റെ വാഗ്ദാനവും തെറ്റാത്ത വാക്കും അനുസരിച്ച് നിന്റെ കബറിടത്തിൻ്റെ സാദൃശ്യത്തിൽ പാപമോചകമായ ബലിപീഠം നീ അതിൽ സ്ഥാപിച്ചു. നിന്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളെ വെളിവാക്കുന്ന നിന്റെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ അതിന്മേൽ അർപ്പിക്കപ്പെടുന്നു. അപവഴി ഞങ്ങളുടെ കടങ്ങൾ പുറക്കപ്പെടുവാനും പാപങ്ങൾ മോചിക്കപ്പെടുവാനും ഇവിടെയാകട്ടെ. കർത്താവേ, നിന്നിൽ നിന്നുള്ള ശക്തിയാലും പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയാലും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്താലും ഭീതിജനകവും ദൈവികവുമായ ഈ തൈലവിശുദ്ധീകരണ ശുശ്രൂഷയെ ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർണ്ണമാക്കണമേ. ഇതുവഴി ഞങ്ങൾ പരിപൂർണ വിശുദ്ധി പ്രാപിക്കട്ടെ. പാപമോചനത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ബലിപീഠം ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ മറ്റുള്ള കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സ്തുത്യർഹവും പരിശുദ്ധവുമായ നിന്റെ രഹസ്യങ്ങളുടെ ബലി വിശുദ്ധമായും നിർമ്മലമായും യോജ്യമായും അർപ്പിക്കപ്പെടട്ടെ. നിനക്കും നിന്നെ ഞങ്ങളുടെ മക്കളേക്ക് അയച്ചാരുന്ന കാരുണ്യത്തിനും ജീവിക്കുന്നവനും പരിശുദ്ധനും ജീവദായകനുമായ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്ന സ്വർഗീയ നിക്ഷേപാലയമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കണ്ണുകൾ താഴ്ത്തി കൈകൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എന്നുടന്നാൽ എൻ്റെ കർത്താവേ, മനുഷ്യരുടെ സഹായത്തിനും രക്ഷയ്ക്കും പര്യാപ്തവും ഉപകാരപ്രദവുമായ സകലവും എല്ലാ തലമുറകളിലും അങ്ങ് നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പൂർവകാലങ്ങളിൽ തൈലാഭിഷേകം വഴി ഭൗമിക രാജാധികാരത്തിൻ്റെ പൂർണ്ണതയും
താൽക്കാലിക പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയും അങ്ങ് കരിഞ്ഞു നൽകി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി സ്വാമിശിഹാ വഴി അങ്ങ് തിരഞ്ഞെടുത്ത വിശുദ്ധ സിഹന്മാർക്ക് വിശ്വാസികളുടെ ആന്തരിക രൂപവൽക്കരണത്തിനും എല്ലാ മനുഷ്യരുടെയും ജീവനും ശക്തിക്കും ആശ്വാസത്തിനുമായി രോഗശാന്തിയുടെ വരവും ദൈവിക ശക്തിയും നൽകി അമൃതങ്ങളുടെ പ്രബോധനം വഴി നിത്യരാജ്യത്തിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. എന്റെ കർത്താവേ, ദുർഭകരും നിസ്സാരരും ബലഹരുമായ ഈ ദാസം അങ്ങയുടെ ഏകജാതന്റെ കൃപാവരത്താൽ പ്രത്യാശപൂർവം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങയെ അങ്ങ് ശക്തി നൽകുകയും അവർ ഈ ആലയം അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി നിർമ്മിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസനായ മോശ നിർമ്മിച്ച കൂടാരത്തിൽ അങ്ങ് വാസമുറപ്പിച്ചതുപോലെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെയും സ്ഥാപിക്കണമേ. ദിവ്യരഹസ്യങ്ങളിൽ നിറഞ്ഞ ഭോജനശാലയെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കൃപയാൽ അങ്ങ് നിറച്ചതുപോലെ ഇതിനെയും നിറയ്ക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ വേർതിരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അത് പീഡിതരുടെ ആത്മാക്കൾക്ക് ആശ്വാസത്തിനും ദുഃഖിതർക്ക് സങ്കേതത്തിനും എല്ലാ മനുഷ്യരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും പ്രതിക്കും കാരണമാകട്ടെ. അങ്ങയുടെ ആരാധ്യവും മഹനീയവും പരിശുദ്ധവുമായ നാമത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഈ ആലയത്തിൽ ഞങ്ങൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ തൈലത്തെ കൃപാപൂർവം ആസ്വദിക്കുകയും കരുണ്യപൂർവം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വിശുദ്ധീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി ഈ പരിപീഠവും നിന്റെ തിരുനാമസ്തുതിക്കായി ഈ ആലയവും ഇതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നിർമ്മലമായും വിശുദ്ധമായും നിന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെ എല്ലാവരെയും കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. സ്വർഗീയ സൈന്യങ്ങളോത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ബലിപീഠത്തിന്റെയും ഈ ആലയത്തിന്റെയും ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനുമായി സജീവവും ജീവദായകവുമായ ശ്രീവായുടെ അടയാളത്താൽ ഈ തൈലം ഊഷ്മാ ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും റുഹാദക്രിസായുടെയും നാമത്തിൽ എന്നേക്കും. ജീവദായമായ രഹസ്യങ്ങളുടെ പരികരമത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം ഊഷ്മാ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാദകുശായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഊഷ്മാ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശദീകരിക്കപ്പെടുകയും മഹാദകുശായുടെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ശുദ്ധമാക്കും ജഗദീശ
ദൈവാലയത്തിന്റെ കിഴക്കേ ചുവരിലും മദ്ബഹ കവാടത്തിന്റെ ഇരുവശങ്ങളിലും ദൈവാലയത്തിന്റെ പ്രധാന കവാടത്തിന്റെ വലത്തുവശത്തെ ചുവരിലും സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ സ്ലീവായെയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട അപ്പവും വീഞ്ഞും ഒരുക്കുന്ന സ്ഥലങ്ങളായ ബേസ്കസുകളെയും സ്വർഗരാജ്യത്തിന്റെ ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന ഇടമായ മാമോദീസ തൊട്ടിയെയും ക്രമമായി ആദ്യം ഓരോന്നിന്റെ ദൗത്യം വ്യക്തമാക്കിക്കൊണ്ടും പിന്നീട് ത്രിത്വൈക നാമത്തിലും
തൈലം പൂശിക്കൊണ്ട് സ്ലീവായുടെ അടയാളത്താൽ റൂസ്മ ചെയ്യുന്നു. ഓരോ ആശീർവാദ പ്രാർത്ഥനയുടെയും അർത്ഥം ഗ്രഹിച്ച് ആമേൻ എന്ന് ഉച്ചസ്വരത്തെ ചൊല്ലിക്കൊണ്ട് ദൈവജനം ഈ ആശീർവാദത്തിന് നന്ദി പറഞ്ഞ് അതിൽ പങ്കാളികളാകുന്നു. ജീവദായമായ രഹസ്യങ്ങളുടെ വിക്രമത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ വിശുദ്ധ സ്ഥലം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാലകുൽസായുടെയും നാമത്തിൽ എന്നേക്കും പിതാവിന്റെ നാമത്തിൽ വിസ്മാരിക്കപ്പെടുകയും പുത്രനാമത്തിൽ വിശദീകരിക്കപ്പെടുകയും മഹാലകുൽസാമം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ ഉദാസ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ വിശുദ്ധ സ്ഥലം വേർതിരിക്കപ്പെടുകയും പ്രവർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാകുശായുടെയും നാമത്തിൽ എന്നേക്കും. നാമത്തിൽ വിസ്മാരിക്കപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശദീകരിക്കപ്പെടുകയും മഹാകുശ നാമത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ രഹസ്യങ്ങളുടെ സംരക്ഷണത്തിനും സർവശക്തനായ കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ ബേസ്കസ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാലകുൽസായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഉസ്മാനിയപ്പെടുകയും പുത്രനാമത്തിൽ വിശദീകരിക്കപ്പെടുകയും ുംകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ രഹസ്യങ്ങളുടെ സംരക്ഷണത്തിനും സർവശക്തനായ മഹത്വത്തിനുമായി ഈ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാലകുൽസായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഉസ്മാനിയപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശദീകരിക്കപ്പെടുകയും മഹാലകുൽസായുടെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ മാമോദീസായുടെ പരികർമ്മത്തിനും കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ മാമോദീസായിട്ട് വ്യാതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാകുൽസായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഉസ്മാരിക്കപ്പെടുകയും പുത്രനാമത്തിൽ വിശദീകരിക്കപ്പെടുകയും മഹാലകുൽസായുടെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും.
ജീവദായമായ രഹസ്യങ്ങളുടെ വൈകർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി വിശുദ്ധ സ്ഥലം വേദനിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാദകുശായിയുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഊഷ്മാലയപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ വിശുദ്ധ സ്ഥലം വേദനിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പ്രഹാദകുസായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഉഷ്മാചയപ്പെടുകയും പുത്രനാമത്തിൽ വിശദീകരിക്കപ്പെടുകയും പ്രഹാദകുസായ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ആരാധകരുടെ പ്രവേശനത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ പ്രവേശന കവാടം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പ്രഹാദകുസായുടെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ ഉഷ്മാലയപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശദീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. തുടർന്ന് ദൈവാലയ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന തിരുവസ്തുക്കളും തിരുവസ്ത്രങ്ങളും അഭിവന്യ മെത്രാപ്പൊലീത്ത കുരിശാകൃതിയിൽ റൂസ്മ ചെയ്ത് വിശുദ്ധീകരിക്കുന്നു. ജീവദായമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനും ഈ വസ്തുക്കൾ ഊഷ്മാലയപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും മഹാദകുസായുടെയും നാമത്തിൽ എന്നേക്കും. ഇപ്പോൾ കുർബാന പീഠത്തിൽ തുവാലകളും ചിത്തോരകളും അഥവാ അലങ്കാര വസ്ത്രവും വിരിപ്പും അണിയിക്കുകയും കുർബാന അർപ്പണത്തിന് വേണ്ട തിരുവസ്തുക്കൾ വയ്ക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഗായക സംഘത്തോടൊപ്പം പ്രാർത്ഥനാഗീതം നമുക്ക് ആലപിക്കാം.
സാക്ഷിയായി നിർത്തിയിടുവാൻ ബന്ധങ്ങളിൽ എൻ്റെ കണ്ണങ്ങളിൽ എന്നെ നിൻ ജീവ സാക്ഷിയായി നിർത്തിയിടുവാൻ പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എന്നെ ഇപ്പോൾ വിശുദ്ധ ഏവൻഗേലിയോൻ പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട വികാരി ചൂരപ്പുഴ സ്കറിയാച്ചൻ പ്രദക്ഷിണമായി ദേവാലയത്തിന്റെ മോണ്ടറത്തിൽ നിന്നും സുവിശേഷ ഗ്രന്ഥം വഹിച്ചുകൊണ്ട് അഭിവന്യ മെത്രാപ്പോലീത്തയെ സമീപിക്കുകയും വിശുദ്ധ സുവിശേഷം കൈമാറുകയും ചെയ്യുന്നു. അഭിവന്യ മെത്രാപ്പോലീത്ത വിശുദ്ധ സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തെ വലം വയ്ക്കുകയും തുടർന്ന് ബേമായിലുള്ള പീഠത്തിന്മേൽ സ്ഥാപിച്ച് ധൂപിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് മെത്രാപ്പോലീത്ത ശുശ്രൂഷകളിലൂടെ ഹൈക്കലിലിറങ്ങി ദൈവാലയം മുഴുവനും വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ തൈലത്താൽ ഞങ്ങളെയും പൂരിതരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്തിരുദാനങ്ങളാ
Thank you.
തിരുസഭയെ പുത്രൻ നിന്റെ അടിസ്ഥാനം സമലംകൃതമായി തീർത്തല്ലോ ബ്രൂഹാ നിന്നെ ശുചിയാക്കി നിൻ കടമഹിലം മോചിക്കാൻ ഏകുന്നു നിണവും ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ പ്രതീകമായ സ്ലീവായി മദ്ബഹയിൽ കാർമികൻ ആശീർവദിച്ച് പ്രതിഷ്ഠിക്കുന്നു. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുകൊള്ള സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ രക്ഷിക്കുന്നതിനായി സ്ലീവായി ഉയർത്തപ്പെടുവാൻ സ്വയന്ത്ര മനസ്സാവുകയും തന്റെ വിലമതിയാത്ത ഘോഷത്വത്തിന്റെയും ഇടർച്ചയുടെയും അടയാളമായിരുന്ന സ്ലീവായെ പൗത്രീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ മനുഷ്യവംശത്തെ മുഴുവനും ദുഷ്ടാർവിയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ സ്ലീവായി ആരാധിക്കുന്ന ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമിടുകയും ചെയ്യണമേ. ഈ സ്ലീവായിൽ നിന്റെ വിർഹാദ കുരിശായി ഇറങ്ങുകയും അവൻ്റെ ദാനങ്ങളാൽ ഇതിനെ പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഇത് വേദനിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്റെ ശക്തി പ്രകടമായി നിലനിൽക്കുകയും ഇവിടെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അത് അനുഭവേദ്യമാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ നാഥനായ മിശിഹായെ നീ എല്ലാറ്റിനെയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവനാവുന്നു. നിന്റെ ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്ത്രീത്വ ദൈവമായി പോർത്തപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിന്നെ നേരിൽ കണ്ട ശേഷം ജീവിക്കുവാൻ ആർക്ക് സാധിക്കും? ബാബായായ നിന്നെയും രാജാതനായ ബ്രഹ്മിശിഹായെയും ഒരുപോലെ ഒന്നായിരിക്കുന്ന ബൃഹാദകൃശ്വരയെ ഞങ്ങൾ ഏറ്റു പറയുന്നു. പൂർവ്വപിതാവായ അബ്രഹാമത്തിന് മുൻമാലാഹമാരുടെ രൂപത്തിൽ സ്വയം വെളിപ്പെടുത്തുകയും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യരൂപം എടുത്ത തന്റെ രാജാതനായ സ്വാംശിഹായിൽ സ്വയം പ്രകാശിപ്പിക്കുകയും ചെയ്ത കൃപാപൂർണനായ ദൈവമേ, തുലിക്കാതിരുസഭയിലൂടെ നീ നൽകുന്ന നിർദ്ദേശങ്ങൾ സർവാത്മനായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ, നിന്നെയും നിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തെയും ശുദ്ധ തോമാസായ മർസേപ്പിനെയും ഗ്രിഗോറിയോസിനെയും ചാള കുര്യാഗോസിനെയും ഫോൻസാമയെയും അനുസ്മരിപ്പിക്കുന്ന ഈ പ്രതിച്ഛായകളെ പരിശുദ്ധനും ജീവദായകനുമായ റുഹാദ കുരിശായിയുടെ കൃപാവരത്താൽ വേദനിക്കുകയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഇവ വഴി നിന്റെ മക്കൾ അഭയം നേടുന്നവർ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും വിശിഷ്ടമായ സ്വർഗീയ ദാനങ്ങളാൽ സമ്പന്നരാക്കപ്പെടുകയും ചെയ്യട്ടെ. ഇതുകൊണ്ടാൽ നീ വിശുദ്ധിയുടെ ഉറവിടവും എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്നവനുമാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
കർത്താവേ ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ അങ്ങ് മറന്നു കളയരുതേ. സ്വകീയ സാദൃശ്യങ്ങളിൽ തന്റെ സഭയെ സ്ഥാപിച്ച് അതിനെ തന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുകയും ഭാവികൾക്ക് വേണ്ടി പാപവിമോചകമായ ബലിപീഠം അതി സ്ഥാപിക്കുകയും ചെയ്തവൻ അനുഗ്രഹീതനാകുന്നു. കർത്താവേ ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ അങ്ങ് മറന്നു കളയരുതേ. തന്റെ വാസസ്ഥലം സിനായി മലയിൽ ഉറപ്പിക്കുകയും അതിനെ മഹത്വത്താൽ പൗത്രീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനെ അങ്ങയുടെ സമാധാനം സഭയിൽ നിലനിർത്തുകയും അവളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ രക്ഷക നിങ്ങളോട് കണ്ണു തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തണമേ. അങ്ങയെ പ്രസാദിപ്പിക്കുന്ന സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഹംസവടിയും മുടിയും ധരിച്ച് മത്ബഹയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അഭിവന്യ മെത്രാപ്പൊലീത്ത ഈ ബലിപീഠവും പള്ളിയും വേർതിരിക്കപ്പെട്ടതും പൗത്രീകരിക്കപ്പെട്ടതും പരിപൂർണമാക്കപ്പെട്ടതുമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ജീവദായമായ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കും പുരോഹിതരുടെയും സംസാരമാരുടെയും ശുശ്രൂഷ നിർവഹണത്തിനുമായി ഈ ബലിപീഠവും ദേവാലയവും വേദനിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്ക് ഇണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വെടിപ്പായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും നിരന്തരമായ ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുകയും ചെയ്യട്ടെ. ദാവിന്റെയും പുത്രന്റെയും മുഖാലകുരിശായുടെയും നാമത്തിൽ എന്നേക്കും. കർത്താവേ നിൻ സഭകളെ നീ പരിപാലിക്കണമെന്നാളും ഉയരം കൂടിയ വൻപതിലാ അതിവേഗതി സങ്കേതം. സ്തുതി ഗീതികളാ മുഖരിതമല്ലോ നിൻ ഭവനം ലോകവും അതിലെ സൃഷ്ടികളും സകലം നാഥനെ വാഴ്ത്തുന്നു. തുടർന്ന് കാർമ്മികരും സഹകാർമ്മികരും സമാപന പ്രാർത്ഥനകൾ ചൊല്ലുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദയാനിധിയും കൃപാലുവും സ്നേഹസമ്പന്നനും കൃപാവരങ്ങളുടെ വലിയ നിക്ഷേപവുമായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ സഹായവും മോചനവും സംരക്ഷണവും രോഗശാന്തിയും യാചിക്കുന്നു. അങ്ങേക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഇവ ഞങ്ങൾക്ക് തരയണമേ. പിതാവ് മുത്തനും പ്രഹാദകുൽസായുമായ സർവേശ്വര എന്നേക്കും. അങ്ങയുടെ സമാധാനവും സംരക്ഷണവും കാരുണ്യവും ഞങ്ങൾ അങ്ങയുടെ ആരാധകരുടെ ഈ ഭവനത്തിൽ നിത്യം വസിക്കട്ടെ. ഈ ഭവനം ദരിദ്രർക്കും പീഡിതർക്കും ക്ലേശിതർക്കും സങ്കേതവും ഭയസ്ഥാനവുമായി തീരട്ടെ. അങ്ങയെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധരുടെ പ്രാർത്ഥന വഴി രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പിതാവും പുത്രനും മഹാതകുസായുമായ സർവേശ്വര എന്നേക്കും. സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന്റെ നിഗൂഢവും സ്തുതൃഹവുമായ ശക്തിയും ബലഹീനരായ അങ്ങയുടെ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ വിജയസ്ലേ.
വിജയശ്രീ ലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയ യോസേഫിന്റെയും സ്നാവയോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ സ്ത്രീയമ്മമാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരമായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായി മാർ തോമസ് ശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രഥമ വേദ സാക്ഷിയായ മാർ എസ്തെഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദ്ദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദ സാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റു മൽപാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദേവാലയത്തിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് ഹുത്താമ അഥവാ മുദ്രവെക്കൽ പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കുന്നു. നമുക്ക് ഭക്തിയാദരപൂർവം ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവിന്റെ വിശുദ്ധാലയത്തിൽ അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിന്റെ വാസസ്ഥലത്ത് അവിടുത്തെ വിജയം പ്രഘോഷിക്കപ്പെടട്ടെ. തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും പാപികളും അവിടുത്തെ പക്കലേക്ക് പിന്തിരിയുകയും ദിവ്യരഹസ്യങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ബലഹീനരും പാപികളുമായ നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ അവിടുത്തെ കൃപയും കാരുണ്യവും വർഷിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരിക്കൽ കൂടി ഈ ദേവാലയ നിർമ്മാണ പ്രക്രിയയിലും അതിൻ്റെ പൂർത്തീകരണത്തിലും ത്യാഗപൂർവം പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്ത ഗുരുവായൂർ വൈദികരെയും ഈ ഇതവചനത്തെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുകയും ദൈവമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സോണിയച്ചൻ്റെ കാര്യം കറണ്ട് പോയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. സോണിയച്ചനെ ഇപ്പോഴത്തെ വികാരി സോണി ഉരപ്പഴയച്ചൻ അതിനെ വളരെ മനോഹരമായ രീതിയിൽ പര്യവസാനം കുറിച്ച് അത് അതിൻ്റെ പൂർത്തീകരണം സാധിച്ചു. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അച്ഛനെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ കലാപരമായ രീതിയിൽ സഭയുടെ ആ പാരമ്പര്യത്തോട് ചേർന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യുവാനും ഒക്കെ കൃത്യമായൊരു വൈദഗ്ധ്യമുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ ഇതിൻ്റെ പൂർത്തീകരണത്തിൽ അച്ഛൻ്റെ സാന്നിധ്യം നേതൃത്വം നന്നായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അച്ഛനെ ഈ കിളങ്ങരാപ്പള്ളിയിലേക്ക് നിയോഗിച്ചത്. അച്ഛനത് മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. പ്രത്യേകമായിട്ട് അച്ഛനെ ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റുപോലെ മറ്റു പല ദേവാലയങ്ങളും അച്ഛൻ്റെ നേതൃത്വത്തിലെ മതബഹായി മനോഹരമാക്കിയിട്ടുണ്ട്. അതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇത് ഇപ്രകാരം ഭംഗിയായി പൂർത്തീകരിച്ചതിലുള്ള ആ സന്തോഷം അറിയിക്കുകയും അച്ഛനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വികാരി ജനാളെ വാണിയപ്പേക്കലച്ഛൻ അടക്കമുള്ളവരെ ഇവിടുത്തെ വികാരി ആയിരുന്നു എന്നറിയാമല്ലോ. അച്ഛനെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അച്ഛനെ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒത്തിരിയധികം പല കാര്യങ്ങൾ പല രീതിയിൽ ബന്ധപ്പെടുകയും അതിൻ്റെ പണി നിർമ്മാണം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വളരെയധികം ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്തു. അച്ഛനെയും പ്രത്യേകം നന്ദി പോലെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you.
ഏറ്റവും സന്തോഷം നിറയുന്ന ഒരനുഭവ നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോവുക. നമ്മളേറെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരുന്ന ആ ദേവാലയ കുദാശയുടെ കർമ്മം ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും അഭിമന്യ പിതാവ്, എന്നോട് സ്നേഹപൂർവ്വം ഈ ഇടവകയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത്തിരി ആശങ്കയോടുകൂടിയാണെങ്കിലും ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അഭിമന്യ പിതാവിൻ്റെ പ്രോത്സാഹനവും അതുപോലെ തന്നെ പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മം ഭംഗിയായി തന്നെ പൂർത്തിയാക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. സർവശക്തൻ്റെ കരുണയ്ക്ക് മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ അല്പം ഏതാനും വ്യക്തികളെ ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അഭിമന്യ പിതാവാണ് നമ്മുടെ ഇന്നത്തെ ഈ കർമ്മം കുദാശ ചെയ്യുവാനായിട്ട് വന്നെത്തിയത്. നമുക്കറിയാം കോവിഡിൻ്റെ പ്രോട്ടോക്കോളും പ്രശ്നങ്ങളും വേവലാതികളുമൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ അഭിമന്യ പിതാവ് സന്തോഷപൂർവ്വം നമ്മുടെ സന്നിധി നമ്മുടെ അരികെത്തി നമ്മുടെ ഈ സ്വപ്നമായ ദേവാലയ കുദാശ കർമ്മം നിർവഹിക്കുവാനായിട്ട് അവിടെ പിതാവ് മനസ്സ് കാണിച്ചു. ഒപ്പം പിതാവിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും കരുതലും എന്നും ഈ ഇടവകയുടെ മേലുണ്ട്. അഭിമന്യ പിതാവിന് ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പെരി ബഹുമാനപ്പെട്ട ജോസഫ് ആണിപ്പുരിയച്ചൻ മുൻ വികാരിച്ചനാണ് അച്ഛനും ഈ ഇടവകയുടെ കാര്യത്തിൽ ഏറ്റവും പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അച്ഛനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട കാവിത്താഴി അച്ഛൻ, എനിക്ക് മുന്നേ ഈ ഇടവയെ നയിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ സഹകർമ്മീനായിട്ടുണ്ടായിരുന്നു. അച്ഛനും ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകുവാനായിട്ട് വന്നെത്തിയ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഇടവകയെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട FCC സന്യാസ സമൂഹത്തിനും സ്നേഹധീരത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ ഇടവയുടെ ദേവാലയ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടിരുന്ന കൈക്കാരന്മാർ, വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളും വിവിധ ജോലികൾ ചെയ്ത ആൾക്കാർ, സാമ്പത്തികമായ സഹായം ചെയ്ത വ്യക്തികളും നാനാജാതി മതസ്ഥരായ ഏവരുടെയും സഹകരണവും പിന്തുണയുമൊക്കെ ഈ ഒരു ഉദ്യമത്തിലുണ്ടായിരുന്നു. ഏകദേശം 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ 5 വർഷം കൊണ്ട് ഈ ദേവാലയ നിർമ്മിതി പൂർത്തിയായിരിക്കുന്നത്. 150 കുടുംബങ്ങൾ മാത്രമുള്ള ഈ ഒരു കൊച്ചടവ് സമൂഹത്തിൻ്റെ വലിയ ഔദാര്യവും ദേവാലയത്തിലുള്ള താല്പര്യവുമാണ് ഈ ഒരു വലിയ ഒരു സ്വപ്നം സാഫല്യമാക്കുവാനായിട്ട് ഇടവന്നത്. ഇതിൽ ഏറെ ആൾക്കാരുടെ പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി. അതിനെല്ലാം ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ ദേവാലയം ഭംഗിയായിട്ട് ക്രമീകരിക്കുവാനായിട്ട് സഹകരിച്ച ഏവർക്കും നന്ദി പറയുന്നു. ആർക്കിടെക്ട് ഷൈൻ, എഞ്ചിനീയർ പ്രിൻസ് പാലാത്രസ, കൽപ്പണി നടത്തിയ അരുൾദാസ്, ആശാര്യ മനു, പെയിൻറ്റിംഗ് ബിനു, ആർട്ട് വർക്ക് ചെയ്ത അജി, ഇലക്ട്രീഷ്യൻ സുനിൻ, ടൈല് നിർമ്മിതി ചെയ്ത ജോജി, അതുപോലെ തന്നെ ഇവരുടെയൊക്കെ നേതൃത്വത്തിലും മറ്റ് ആൾക്കാർ പലവിധ വർക്കുകൾ ചെയ്തു. അവർക്കെല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അൾത്താര ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിച്ചത് ബഹുമാനപ്പെട്ട മാന്തുരുത്തച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ചാസ് യൂണിറ്റാണ്. ചാസിൻ്റെ നിർമ്മിതിക്കും ഒപ്പം ഈ വർക്ക് പ്രധാനമായിട്ടും ഏറ്റെടുത്ത എറണാകുളത്തു നിന്നുള്ള സിബിനും സിബിൻ്റെ കൂട്ടുകാർക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അനുമോദനങ്ങളും അറിയിക്കുകയാണ്. അവർ ഏറെ കഷ്ടപ്പാടുകൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുകയുണ്ടായി. അവരെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇന്ന് ഈ കർമ്മം ഭംഗിയായി നടത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയുന്ന ഏതാനും വ്യക്തികൾ കൂടിയുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരെ എല്ലാവരുടെയും പിന്തുണ, അതുപോലെ തന്നെ ഗവൺമെൻറ് അധികാരികളുടെ പോലീസിൻ്റെ ഒക്കെയും അനുഗ്രാശസ്സുകളും പിന്തുണയൊക്കെ ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ടായി. അതിനെല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി നാട്ടുകാരുടെ പിന്തുണയുണ്ട്. അവരെയൊക്കെ ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കർമ്മ മനോഹരമായിട്ട് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ കമൻട്രി നടത്തിയ ബഹുമാനപ്പെട്ട മോൻമുകളിൽ അച്ഛൻ, ഗായക സംഘത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കായക്കുളത്തുശ്ശേരി അച്ഛൻ, സ്കറിയ സ്രാമ്പിക്കൽ അച്ഛൻ, ജോ പുത്തമ്പറമ്പിൽ അച്ഛൻ, അതുപോലെ തന്നെ കീബോർഡ് വായിച്ച ബഹുമാനപ്പെട്ട ബ്രദർ, അത് കുർബാനയ്ക്ക് കൂടിയ ശമാശൻ,
ഒപ്പം മറ്റ് എല്ലാവർക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ സഹകരിച്ച എല്ലാ സംഘടനക്കാരോടും ഉള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. വളരെ ശ്രേയസ് ശ്രമകരമായ ഈ ഉദ്യമത്തിൽ ഏറെ ആൾക്കാരുടെ പിന്തുണയും സഹകരണവുമൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോഴും അതിനെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകിയ ശ്രീ ജോസഫ് കുട്ടി വടകര പട്ടണത്തശ്ശേരി, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം, ജനറേറ്റർ, സീലിംഗ് തുടങ്ങിയത് സംഭാവന നൽകിയ തിരുത്തുമാലി ഫാമിലി, കൽക്കുരിശ് നൽകിയ ജോയിച്ചൻ മദനപ്പള്ളി, കൊടിമരം സംഭാവന ചെയ്ത കടുകുത്തിയിൽ ഫാമിലി, പന്നർസം സ്പോൺസർ ചെയ്ത സിബിച്ചൻ വടകര പുത്തമ്പറമ്പിൽ, മണിമാളിക സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ജേക്കബ് കൊച്ചുപുരയ്ക്കൽ അച്ഛനും കുടുംബങ്ങളും, സി സി ടി വി സംഭാവന നൽകിയ ജെയിംസ് മദനപ്പള്ളി ബോണി കൊച്ചുപുരയ്ക്കൽ, പള്ളിമണി നൽകിയ തേജസ് പുരുഷ സ്വയസഹായ സംഘം, ക്ലാസ് വർക്ക് സംഭാവന നൽകിയ ഒരുമ പുരുഷ സഹായ സംഘം, കുംസാരക്കോട് നൽകിയ മുനച്ചൻ, പള്ളിയുടെ പുറത്തുള്ള രൂപങ്ങൾ നൽകിയ സഞ്ജു ജോയി, ആൻ തെരേസം, വാഴക്കാട്ടിൽ അതിരമ്പുഴ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഗ്ലൈഡിംഗ് ടൈൽസ് നൽകിയ നിബിൻ പുത്തമ്പുര, ഇവർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും സംഭാവന ചെയ്ത എല്ലാവർക്കും ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ അഭ്യന്തി പിതാവിൽ നിന്ന് ചെറിയ ഒരു മെമ്മൻ്റോ സ്വീകരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ദയവായിട്ട് അതനുസരിച്ച് ആൾക്കാർ മുന്നോട്ട് വരിക. ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കൈക്കാരന്മാർ പേര് വിളിക്കുകയാണ്. അഭ്യന്തി പിതാവിൻ്റെ നിന്ന് മമ്മൻ്റെ വാങ്ങുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോസഫ് കുഞ്ചെറിയ വടകര പട്ടണത്തശ്ശേരി, ആൾക്കാർ കടന്നു വന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകും. ജോസഫ് ഈപ്പൻ വടകര, ജോസഫ് ചാക്കോ പുത്തൻപുര, തോമസ് പോത്തൻ അറുപറ, ജോസഫ് കുരുവിള ചാലിങ്കിൽ, ദയവായിട്ട് ആൾക്കാർ പെട്ടെന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോവുക. ജോസഫ് കുഞ്ചെറിയ വടകര പട്ടണത്തശ്ശേരി, ജോസഫ് ഈപ്പൻ വടകര, ജോസഫ് ചാക്കോ പുത്തൻപുര, ജോസഫ് കുരുവിള ചാലിങ്കൽ, ജോസഫ് അപ്രയം നേപ്പർത്തശ്ശേരി, ജോസഫ് കുഞ്ഞ് തിട്ടശ്ശേരി പൊരിക്കൽ. ദയവായിട്ട് കൈകാര്യമാര് ബെന്നി കുര്യൻ മുണ്ടക്കൽ, കുര്യാക്കോസ് കുരുവിള കളത്തിൽ, സെബാസ്റ്റ്യൻ മാത്യു തൈപ്പറമ്പിൽ. ദേവാലയ നിർമ്മാണത്തിന് ഫിനാൻഷ്യൽ കോർഡിനേറ്ററായി ജോലി ശുശ്രൂഷ ചെയ്ത ചെറിയാൻ മാത്യു ഒറ്റക്കൊടശ്ശേരിയിൽ, അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ കുടുംബനാഥേഷ് ക്ഷണിക്കുകയാണ്. ദേവാലയ നിർമ്മാണത്തിന് സൂപ്പർവൈസറായി ശുശ്രൂഷ ചെയ്ത ബെന്നി ജെ വടകര, ദേവാലയ നിർമ്മാണത്തിന് ഫിനാൻഷ്യൽ കൺട്രോളറായി ശുശ്രൂഷ ചെയ്ത ജേക്കബ് ജോസഫ് കുഞ്ഞ് വടകര പട്ടണത്തശ്ശേരി, ദേവാലയ നിർമ്മാണത്തിന് കൺവീനറായി ശുശ്രൂഷ ചെയ്ത ജോസഫ് വർഗീസ് പുത്തമ്പുര, ദേവാലയ നിർമ്മാണത്തിന് നടത്തു കൈക്കാരനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അജോ ജോർജ് ചക്കാലയിൽ, പോൾ ജോസഫ് വടകര പുത്തമ്പറമ്പ്, ദേവാലയ ശുശ്രൂഷകരായി ജോലി ചെയ്ത ജോലി ചെയ്യുന്ന കെ ജോസ് കരുവേലിത്തറ. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ ദേവാലയത്തിന്റെ അക്കൗണ്ടന്റായി സേവനം ചെയ്ത ശ്രീ ആന്റണി മാത്യു പയ്യമ്പള്ളി ഇന്ന് തന്റെ സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 35 വർഷക്കാലം ഈ ദേവാലയത്തെ കാണിച്ച ആ ആത്മാർത്ഥമായ ശുശ്രൂഷയെ ഈ ഇടവക ആദരിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം ഇടവയുടെ ഉപഹാരം സമർപ്പിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മോനപ്പൻ തിട്ടാശ്ശേരി പൊരിക്കൽ, ജോസഫ് അപ്രയം നേപ്പുറത്തശ്ശേരി,
അവസാനത്തേക്ക് മാറ്റി വെച്ചതാണ്. എങ്കിലും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട കാവിത്താഴി അച്ഛനെയും ബഹുമാനപ്പെട്ട കുത്തുകല്ലിംഗൽ അച്ഛനെയും വിസ്മരിക്കാനാവില്ല. തീർച്ചയായും കാവിത്താഴി അച്ഛൻ്റെ നിസ്സീമമായ കാഴ്ചപ്പാടുകൾ ഈ ദേവാലയത്തിൻ്റെ ആ ദേവാലയ നിർമ്മിതി പൂർത്തിയാവുന്ന ഏറെ സഹായകരമായിരുന്നു. കഴിഞ്ഞ മെയ് 31 കൗണ്ട് ഡൗൺ നടത്തിയതാണ്, പക്ഷേ സാധിച്ചില്ല. അച്ഛൻ നൽകിയ ആ ശുശ്രൂഷ ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാവിത്താഴി അച്ഛനെ അഭിനന്ദ പിതാവിൽ നിന്ന് പാരിതോഷികം വാങ്ങുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തോമാച്ചനച്ഛനും ദയവായി വരിക. കുത്തുകല്ലെങ്കിലച്ഛനോട് സ്നേഹം നിറഞ്ഞ തോമാച്ചനെ നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. എൻ്റെ ബാച്ചുകാരാണ് ബഹുമാനപ്പെട്ട തോമാച്ചൻ. ഞങ്ങളുടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമാച്ചന് ഈ ഇടവകയിൽ 5.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു. ഈ ഇടവകയുടെ ശുശ്രൂഷയിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്കൊരു ബഹുമാനപ്പെട്ട തോമാച്ചനച്ഛന് ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഇടവകയുടെ ആദരവ് സമർപ്പിക്കുകയാണ്. നമ്മുടെ വികാരി അച്ഛന് ഒരു മൊമെന്റ് ഉണ്ട്, അതിനകത്ത് പിതാവ് കൊടുക്കും. ഈ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട അഭിനന്ദ പിതാവിനെ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്കൊന്ന് എഴുന്നേക്കാം. നമ്മൾ പറഞ്ഞിരുന്നതുപോലെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. അപ്പോഴും നമ്മൾ ആൾക്കാർ ഇവിടെ ഇരുന്നവർ പുറത്തു പോവുകയും അതിന് മറ്റുള്ളവരകത്ത് കയറുകയും കണ്ട ചില സമയമാണ്. ആ പരിമിതമായ സാഹചര്യത്തിൽ പരിഗണന നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ദയവായിട്ട് അക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർ ഈ ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുക്കുവാനായിട്ട് ദയവായിട്ട് ഒന്ന് സഹകരിക്കും. ഇപ്പോഴും ഏറ്റവും സ്നേഹം നിറഞ്ഞ കുത്തുകല്ലിംഗലച്ഛൻ്റെ നേതൃത്വ കാർമ്മികത്തിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണമാണ് ഇപ്പോഴും നടക്കുക. മുൻ വികാരിച്ചന്മാർ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. എല്ലാം ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുത്തുകല്ലിംഗൽ അച്ഛനോട് നന്ദിയുടേതായ വാക്ക് പറയുകയാണ്. നമ്മൾക്ക് കഴിഞ്ഞ 5.5 വർഷം ഏറ്റവും സുദൃഢമായ രീതിയിൽ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട തോമാച്ചനച്ഛൻ ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ എല്ലാ നിർമ്മാണ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും തോമാച്ചൻ്റെ കാലത്താണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ വേർപ്പും കണ്ണുനീരും ത്യാഗവും ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തോമാച്ചനച്ഛൻ അങ്ങ് നെയ്ത ആ വലിയ ശുശ്രൂഷയെ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നന്ദി പറയുവാനായിട്ട് വിട്ടുപോയ ടൈൽ വർക്ക് ചെയ്ത ജോജി, അത് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ ഈ ഇടവകയുടെ ഈ ദേവാലയ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് അച്ഛന്മാരുടെ കുർബാനയിൽ പങ്കാളികളാകാം. ദയവായിട്ട് ഈ കർമ്മത്തിൽ സഹകരിച്ചവർ പുറത്തേക്ക് പോവുക. മറ്റുള്ളവർക്ക് ഇത് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ദയവായി നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ സ്ട്രീമിംഗ് നടത്തുന്ന സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾക്കും നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ കുദാശകർമ്മത്തിന് ഡെക്കറേഷൻ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന മെരിസ്റ്റം കോട്ടയത്തിനും അതുപോലെ തന്നെ പലരുണ്ട്. അവർക്കെല്ലാം ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.